ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം സൽസ മുസ്തു. എന്തിനു ചേച്ചി നിന്നെ വിളിച്ചത്? നിരഞ്ജ എന്റെ അമ്മ. അമ്മക്ക് എന്തേറ്റി? നീ ഇങ്ങനെ ടെൻഷനാകാതെ കാര്യം പറയും. അമ്മക്ക് വയ്യാന്ന്, ഞാൻ പോവാടാ, നമുക്ക് പിന്നെ കാണാം. അതും പറഞ്ഞുകൊണ്ട് അവശേഷം മദ്യവും ഗ്ലാസും വലിച്ചെറിഞ്ഞുകൊണ്ട് ഏത് ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോഴേക്കും നിരഞ്ജൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചാവി വാങ്ങി. വണ്ടി നീ എടുക്കണ്ട, നീ പിന്നിൽ കയറിക്കോ, വണ്ടി ഞാൻ ഓടിക്കാം. ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചുകിട്ടാൽ ശരിയാവില്ല, കാരണം നീ നടിച്ചത് ഇച്ചിരി ഓവറാണ്. അതിൻ്റെ കൂടെ പോകുന്ന വഴിയിൽ വല്ല പോലീസ് ചെക്കിങ് കൂടെ ഉണ്ടെങ്കിൽ പെട്ടുപോകും. അത് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവനെ പിറകിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. വീട്ടിലേക്ക് ബൈക്ക് തിരിച്ചപ്പോൾ തന്നെ കണ്ടു ശാരദേച്ചി എന്നെയും കത്ത് ഉമ്മറപടി നിൽക്കുന്നത്. എന്താച്ചി, എന്തെൻ്റെ അമ്മക്ക്, എന്ത് പറ്റിയേ? നിലത്തുറക്കാത്ത കാലുകളുമായി ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ഞാൻ ചോദിച്ചു. എന്നെയൊന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം ചേച്ചി പറഞ്ഞു, അറിയില്ല മോനെ, അമ്മയെ വിളിച്ചിട്ട് മിണ്ടുന്നില്ല, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ചേച്ചിയുടെ വാക്കുകൾ കേട്ടതും ഞാൻ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ഓടിയെടുക്കുമ്പോൾ എൻ്റെ മദ്യത്തിൻ്റെ കെട്ടടങ്ങിയിരുന്നു. അമ്മയുടെ അരികിലേക്ക് ഓടിയെടുക്കുമ്പോൾ രാവിലെ അമ്മ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. ഈശ്വര, എൻ്റെ അമ്മക്ക് നീ ഒരു ആപത്തും വരുത്തല്ലേ, പകരം എൻ്റെ ജീവൻ വെച്ച് പരീക്ഷണം നടത്തിക്കോ. റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ കണ്ടു അമ്മക്ക് വിയർത്ത് കുളിച്ചുകൊണ്ട് ബോധമില്ലാതെ കിടക്കുന്നത്. വിറയാർന്ന ശബ്ദത്തോടെ അമ്മയെ ഞാൻ വിളിച്ചെങ്കിലും ഒരു നേരിയ അനക്കം കൊണ്ട് പോലും അമ്മ എനിക്ക് ആശ്വാസം പകർന്നില്ല. പിന്നെ അധികം ചിന്തിച്ച് നിൽക്കാതെ ഞാനും നിരഞ്ജനും കൂടി അമ്മയെ എടുത്തുകൊണ്ട് വണ്ടിയൊക്കെ എടുത്തി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലെത്തിയതും അമ്മയെ കൊണ്ടുപോയത് നേരെ ഐ സി യുലേക്കായിരുന്നു. എന്തോ ആ സമയം എൻ്റെ കൈകാലുകളെല്ലാം കൊഴിഞ്ഞു പോകും പോലെ തോന്നി എനിക്ക്. എനിക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ ഇന്ന് എനിക്ക് വേണ്ടി വേദനിക്കുന്നു. ഈശ്വര, എങ്ങനെ ഞാൻ എൻ്റെ അമ്മക്ക് ആശ്വാസം പകരേണ്ടത്? അതിനുവേണ്ടി അമ്മ കണ്ടെത്തിയ വഴി അതൊരിക്കലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. മോനെ, നീ ഇങ്ങനെ സങ്കടാവല്ലേ, അമ്മക്കൊന്നും വരില്ല. ഇന്നാണെങ്കിൽ മോൻ പോയതിൽ പിന്നെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, മെഡിസിനും കഴിച്ചിട്ടില്ല. മോൻ്റെ കാര്യം ഓർത്തിട്ടോ കണ്ണുകൾ അങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ആർക്ക് വേണ്ടി ചേച്ചി അമ്മ ഇങ്ങനെ സ്വന്തം ജീവൻ വെച്ച് വാശി കാണിക്കുന്നത്? അമ്മക്ക് അറിയുന്നതല്ലേ എനിക്ക് എൻ്റെ അമ്മയല്ലാതെ മറ്റാരില്ലെന്ന്. എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തലാക്കുന്നത്? നീ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കരയിലേതു, നിന്റെ അമ്മ വാശി കാണിക്കുന്നത് നിനക്ക് തെറ്റു പറയാൻ പറ്റുമോ? നീ ചിന്തിക്കുന്ന പോലെ നിന്റെ അമ്മയും ചിന്തിക്കുന്നുണ്ടാവും. ആ അമ്മയുടെ കണ്ണടയും മുമ്പേ നിന്നെ ഒരാളിൽ ഏൽപ്പിച്ച് പോവാൻ ആ അമ്മ ആഗ്രഹിക്കുന്നതിന് എവിടെയത് വാശി? അത് വാശിയല്ലടാ, മകനെ അത്രയേറെ സ്നേഹിക്കുന്നൊരു അമ്മയുടെ വറ്റാത്ത സ്നേഹമാണത്. നിനക്ക് വാശിയായി തോന്നുന്നത്? ഇനിയെങ്കിലും ആ മനസ്സ് മനസ്സിലാക്കി നീ ജീവിക്കാൻ നോക്ക്, നിനക്ക് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ അമ്മക്ക് വേണ്ടി. അല്പസമയം കഴിഞ്ഞതും ഐ സി യുടെ ഡോറ് ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. പേഷ്യൻ്റെ കൂടെ വന്നവർ ആരാന്ന് ചോദ്യത്തോടെ ഡോക്ടർ പുറത്തേക്ക് വന്നതും ഞാൻ ധൃതിയോടെ തന്നെ അരികിലേക്ക് നടന്നു. ഡോക്ടർ, എൻ്റെ അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ? അങ്ങനൊന്നുമില്ല ഡോക്ടർ. ഡോക്ടറോട് അങ്ങനെ ഒരു കള്ളം പറയുമ്പോൾ ഞാൻ കാരണമാണല്ലോ എൻ്റെ അമ്മ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർത്ത് കുറ്റബോധത്താൽ എൻ്റെ നെഞ്ച് പിടയുകയായിരുന്നു. അമ്മക്ക് അറ്റേക്കായിരുന്നു, കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ടാണ് ജീവൻ നിലനിർത്താൻ പറ്റിയത്. എങ്കിലും അപകടനില നരണം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, രോഗിയുടെ ബോഡി വീക്കാണ്. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും എൻ്റെ ശരീരം മരവിച്ച അവസ്ഥയിലായിരുന്നു. മുമ്പിതുപോലൊരു സാഹചര്യത്തിലാണ് എൻ്റെ അമ്മയുടെ ശരീരം തളർന്നു പോയത്. ഇപ്പോൾ വീണ്ടും എനിക്ക് വേണ്ടി ഒരുങ്ങിത്തീരുന്നതിൻ്റെ ഫലമായിട്ടല്ലേ അമ്മ അവിടെ കിടക്കേണ്ടി വന്നത്. എന്തായാലും 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോകുന്നതും ഒന്നുകൂടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അമ്മ തിരികെ വന്നാലും കഴിയുന്നതും ടെൻഷൻ കൊടുക്കാതിരിക്കുക, കാരണം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അറ്റാക്ക് വരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഐ സിയിലേക്ക് കയറിപ്പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം അമ്മയുടെ ആരോഗ്യനില ഒരുവിധം മെച്ചപ്പെട്ടതും വീട്ടിലേക്ക് പോകാൻ അമ്മ വാശി കാണിച്ചു തുടങ്ങി. അതോടെ വാശിക്ക് മുമ്പിൽ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഡോക്ടറിനോടൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മ ഒട്ടും തന്നെ ടെൻഷൻ കൊടുക്കരുതെന്ന്. വീട്ടിലെത്തിയതിന് ശേഷം അമ്മക്ക് മുമ്പിൽ ഞാൻ പഴയ എഴുതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സംസാരിച്ചു. അടുത്തിരിക്കുമ്പോൾ സ്നേഹത്തോടൊരു നോട്ടമോ സംസാരമോ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അമ്മയും മകനും എന്നതിനേക്കാൾ ഉപരി നല്ല സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്കിടയിൽ അമ്മ ഒരു വേലി കെട്ടിയപ്പോൾ അതെനിക്ക് സഹിക്കാവുന്നതിനും വലിയ വേദനയായിരുന്നു. എങ്കിലും അമ്മയുടെ അവഗണനയെ ഞാൻ കണ്ടില്ലെന്ന് തന്നെ നടിച്ചുകൊണ്ടിരുന്നു. ദേ പാറുകുട്ടി, ഈ കഞ്ഞി വേഗം കുടിച്ചേ, എന്നിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആരോഗ്യം മോശമായി ഇനിയും അവിടെ പോയി കിടക്കേണ്ടി വരുമെന്ന്. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി എനിക്ക് ചികിത്സ നൽകാൻ പണം ചിലവാക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞതെങ്കിലേ
എനിക്ക് എന്തെങ്കിലും വരുമ്പോഴേക്ക് താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ നിൽക്കണ്ട, അവിടെ കിടന്ന് തീർന്നോട്ടെന്ന് കരുതിയാൽ മതി. ഹൃദയം വെട്ടി നിറക്കുന്ന വേദന പകർന്നുകൊണ്ടുള്ള അമ്മയുടെ വാക്കുകൾ, മറുപടിയൊന്നാണ് അമ്മക്ക് കൊടുക്കാനെടുത്ത് വെച്ച കഞ്ഞിൽ എൻ്റെ കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീഴുമ്പോൾ അതിൻ്റെ ഹൃദയം പൊള്ളിച്ചു കൊണ്ടായിരുന്നു ആരും മനസ്സിലാക്കിയില്ല. കയ്യിലിരിക്കുന്ന പാത്രം ഞാൻ അവിടെ വെച്ച് എഴുന്നേൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നു. യദു, നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ട് എനിക്ക്? ബോധമില്ലാതല്ല ഈ യദു നടക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം അതൊരുപാട് ആലോചിച്ച് തന്നെയാണ് തീരുമാനമെടുത്തത്. നീ എന്താ ആലോചിച്ചെന്ന്? അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒരു വിവാഹം കേൾക്കുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ജോലിക്കാരുണ്ടല്ലോ, അതിന് നീ ഒരു വിവാഹം കഴിക്കേണ്ടതില്ലല്ലോ. ജോലിക്കാരില്ലാഞ്ഞിട്ടല്ലോ എൻ്റെ അമ്മക്ക് വേണ്ടതൊരു മരുമകളല്ലേ. അമ്മ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ഭാര്യ വേണമെന്നാണല്ലോ. എങ്കിൽ പിന്നെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള വഴി ഇതല്ല. അമ്മക്ക് കൊണ്ടുവരുന്ന മരുമകൾ നിനക്ക് എല്ലാ രീതിയിലും ഭാര്യയായി മാറണം. അല്ലാതെ ഇതൊരുമാതിരി സിനിമയെ കാണുന്ന പോലെ എന്തോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഭാര്യ മാങ്ങാത്തൊരിയ, അതൊരിക്കലും നടക്കില്ല. ഒരു പുച്ഛത്തോടെയായിരുന്നു അവൻ്റെ മറുപടി. എന്താണ് അത് പറയുമ്പോൾ നിനക്ക് ഇത്ര പുച്ഛം? ആ വാക്കിന് ഇത്രമാത്രം വെറുപ്പോടെ പുച്ഛിച്ച് തള്ളാനുള്ളതാണോ? അയ്യോ, ഒരിക്കലുമല്ല. പക്ഷെ ഒരുപാട് പ്രതീക്ഷകളോടെ ആ വാക്കിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുവളെ ഞാൻ കൂടെ കൂട്ടിയിരുന്നു. അറിയാലോ നിങ്ങൾക്ക്, പിന്നീട് ഭർത്താവ് എന്ന വാക്കിന് അർത്ഥമറിയാതെ അവൾ ചെയ്ത് കൂടിയ തെണ്ടിത്തരം തന്നെയാണ് ആ വാക്കിനോട് വെറുപ്പ് തോന്നാനും കാരണം. ഇനി ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല. നീ ഇപ്പം പറഞ്ഞതുപോലെ നിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു പെണ്ണ് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് കരുതുക. അവൾ ഒരിക്കലും നിനക്ക് ഭാര്യയെ അംഗീകരിക്കാൻ പറ്റില്ലെന്നാണോ നീ പറയുന്നത്? അതെ, എൻ്റെ താലി മാത്രം അവൾക്ക് സ്വന്തമായി കാണും. ഇനിയിലൊരിക്കലും ഒരു അവകാശം ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് വേണം വിവാഹം നടത്താൻ. അതിന് തയ്യാറുള്ള പെണ്ണാവണം എൻ്റെ വീട്ടിലേക്ക് വരേണ്ടത്. കിട്ടിയത് തന്നെ കിട്ടും. പണത്തിന് ആവശ്യമുള്ള പെണ്ണ് കാണും. നീ ആ ബ്രോക്കറോടൊന്ന് പറഞ്ഞേക്ക്. പിറ്റേന്ന് ആ ഫ്രണ്ട് ഏൽപ്പിച്ച ബ്രോക്കർ വഴിയാണ് പലതും തീരുമാനിച്ചുകൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയുടെ വാശി അത്രമാത്രമാണ് നിൻ്റെ കത്തിക്കെടുക്കുന്ന ഈ താലിയെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് വെറും സ്വർണത്തിൻ്റെ വില മാത്രം നീ ഇതിന് കൊടുത്താൽ മതി. എല്ലാം കേട്ടുകൊണ്ട് ഉള്ളിൽ ആർത്തിരിക്കുന്ന സങ്കടങ്ങൾ കടിച്ചമർത്തിക്കൊണ്ടും ഒരു നേരത്തെ തെങ്ങലോടെ അവൾ നിലത്തെ കൂർന്നു പോയി. എന്തിനാണിങ്ങനെ കിടന്ന് തേങ്ങുന്നേ? നിന്റെ കള്ളക്കണ്ണീർ ഒരിക്കലും ഞാൻ വീണുപോകുന്നു കരുതണ്ട. പെണ്ണെന്ന വർഗത്തോടെ നീ എനിക്ക് പുച്ഛമാണ്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പണം നിന്റെ വീട്ടുകാർക്ക് എണ്ണി കൊടുത്തിട്ട് നീ താലി അണിഞ്ഞത് അതുകൊണ്ട് നിനക്ക് നഷ്ടത്തിൻ്റെ കണക്കൊന്നും പറയാനുണ്ടാവില്ല. യദുവിൽ നിന്ന് ആ വാക്ക് കേട്ടതും അവൾ ഞെട്ടിത്തെറിച്ചു പോയി. ഈ ബിസിനസ്സിൽ നഷ്ടം മുഴുവൻ എനിക്ക് മാത്രമാണ്. കാരണം നിന്നെപ്പോലൊരു പെണ്ണിന് വേണ്ടി എനിക്ക് ചിലവാക്കേണ്ടി വന്നതേ ലക്ഷങ്ങളാണ്. ഒരു പുച്ഛത്തോടെ അത് പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യവും അവൻ കാലിയാക്കിയിരുന്നു. ഇനി മേലിൽ എൻ്റെ റൂമിൽ നീ കയറി പോകരുത്. എനിക്ക് മുമ്പേ പോലും നീ വരരുത്. എനിക്ക് വെറുപ്പാണ്. പിന്നെ നീ പേടിക്കണ്ട. നിനക്ക് പണത്തിൻ്റെ കണക്കും പറഞ്ഞ് ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ ശരീരം കളങ്കപ്പെടുത്തില്ല. ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. അതെനിക്ക് മുമ്പിൽ ഭാര്യപ്പെട്ടം ചമച്ചുകൊണ്ടാവരുതെന്ന് മാത്രം. അവൻ്റെ വാക്കുകൾക്കെല്ലാം തന്നെ അവളെ ഹൃദയത്തെ കൊല്ലാനുള്ള മൂർച്ചയുള്ളതുപോലെ തോന്നി അവൾക്ക്. ഈശ്വര, ഈ താലി അണിഞ്ഞത് ഒരിക്കലും ഇയാൾ വെച്ച് നീട്ടിയ പണം കൊണ്ടിട്ടില്ലെന്ന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഈശ്വരനെ സാക്ഷി നിർത്തി ഏട്ടിനെനിക്ക് ചാർത്തി തന്ന താലിയുടെ പ്രതിഫലം ഞാൻ കൈപ്പറ്റിയിട്ടില്ലെന്ന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുക? എന്നെ ഏട്ടൻ കണ്ടിട്ടുള്ളത് പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്ത പെണ്ണായിട്ടാണോ? എടുത്തുപോയ തീരുമാനത്തിൽ സ്വയം ശപിച്ചുകൊണ്ട് ഒരു പാവക്കണക്കിയാ നിൽക്കുന്ന അവളെ പിടിച്ചുകൊണ്ട് അവൻ റൂമിൻ്റെ പുറത്തേക്ക് തള്ളിയതും അവൾക്ക് മുമ്പിൽ ആ ഡോറ് കൊട്ടിയെടുക്കപ്പെട്ടിരുന്നു. തുടരും ബാക്കി നാളെ. ഈ കഥ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടിസൻസ് മിസ്സസ് ആം സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.